ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾ ഇതിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ പറഞ്ഞു, കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് വളരെ അടുത്താണ്. വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഇവിടെ നിന്നും 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 20 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നമ്മൾ കണ്ടും അടുത്ത എലവേഷനുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ട് വളരെ ഭംഗിയായിട്ടുമാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിന് ഇന്റീരിയർ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 5-6 വില്ലകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വില്ല മാത്രമാണ് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് ഇന്ന് റെഡി ആയിട്ട് സെയിലിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വില്ലയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മാർബിൾ ഹോംസ് എന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വില്ലകളിലേക്കുള്ള വഴി നോക്കിയാൽ കാണാം, ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. ഏകദേശം 2-ാമത്തെ വില്ലയായിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. ഓപ്പൺ വില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഒരു മെയിൻ ആയിട്ടൊരു ഗേറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ വില്ലകളെല്ലാം തന്നെ കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മതിൽ നിന്നൊക്കെ നമുക്ക് തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മെയിൻ പില്ലറുകൾ കിട്ടുന്ന 3 തരം ഭംഗിയായിട്ടുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മതിലിന് പകരം മതിലൊരു ഹാഫ് പോർഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കി വന്നിട്ടാണെങ്കിൽ GS2 കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോയിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. ഏകദേശം നമുക്ക് വോള് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ മുകളിലത്തെ ഭാഗത്തുള്ള ആ ഒരു ബാൽക്കണിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള റൂഫിംഗ് വർക്കുകളൊക്കെയാണ്. വുഡൻ പാനലിങ്ങുകളും ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്താണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഷേപ്പിൽ തന്നെയുണ്ട് നമുക്ക് എടുത്തു പറയേണ്ട വ്യത്യാസങ്ങൾ. അപ്പം പുറത്ത് കടന്നതിനേക്കാൾ അതിമനോഹരമാണ് അകത്തുള്ള കാഴ്ചകൾ. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നേരെ നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കാറ് വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ആ ഒരു ഭാഗങ്ങളിലെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ആ ഒരു ഏരിയ ഒക്കെ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ഏരിയകളിലൊക്കെ നമുക്ക് ഇനി ബാംഗ്ലൂർ സ്റ്റോൺസും ബോംബെ സ്റ്റോൺസ് ഒക്കെയാണ് വിരിക്കാനുള്ളത്. അതിന്റെ വർക്കുകളും കൂടെയൊക്കെയാണ് ഇവിടെ ഇനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്താണ് നമുക്ക് കിണർ വരുന്നത്. കിണറാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ക്ലാഡിംഗ് സ്റ്റോൺസ് കൊണ്ട് ഒരു ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് അവിടെ കിണർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ കിണറൊക്കെ നല്ല വെള്ളമാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ വിശ്വസിച്ചെടുക്കാവുന്നതാണ്. ഭംഗിയുള്ളൊരു നല്ലൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും കാണാം, സെപ്പറേറ്റ് ഒരു ഏരിയ ഒക്കെ കെട്ടിയുണ്ടാക്കി അതിനകത്തൊക്കെ പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ വർക്ക് ഏരിയയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിലും ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ വർക്ക് ഏരിയയിലാണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ആ ഒരു വോളൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, വളരെ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ കംപ്ലീറ്റ് നമുക്ക് ബബിൾസ് ആണ് വിരിക്കാനുള്ളത്. അതിന്റെ വർക്കുകളൊക്കെ ഇനി ആയി വരുന്നതേ ഉള്ളൂ. ഈ കാണുന്ന വീടിന്റെ സിറ്റ് ഔട്ട് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റും ഈ ഒരു ഭാഗത്ത് വൈറ്റ് ടൈലും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഒരു 2 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ്, ആ ഒരു ചെയർ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മെജോറിറ്റി ആയിട്ടുള്ള ഇവിടുത്തെ വർക്കുകളെല്ലാം തന്നെ ടീക്ക് വുഡിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പീസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. നമുക്കിനി ഇതിന്റെ അകത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോറ് തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ കാണുന്ന വീട്ടിലെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെജോറിറ്റി ഉള്ള വുഡുകളും വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ആണെങ്കിലും ഡോറ്, ഈവൻ നമ്മളുടെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് പോലും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്വിച്ചസ് എല്ലാം ആണെങ്കിൽ LNT ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഹിന്ദു വേറണ്ടിയാണ് വരുന്നത്. അപ്പം നമുക്ക് ലിവിംഗ് സ്പേസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നേരെ കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് TV യൂണിറ്റ് കാണാം. മൾട്ടി വുഡിൽ വളരെ ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും കാണാം, ഭംഗിയായിട്ടുള്ള വുഡൻ പാനലിങ്ങുകളും വുഡൻ വർക്കുകൾ, LED ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഒരു ഫാൻ ഫിറ്റിംഗ് കൂടി അവിടെ ചെയ്തിട്ടുണ്ട്.
വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഏത് ചെറിയ വിൻഡോ തുറക്കണമെങ്കിൽ അങ്ങനെ, വലത് തുറക്കണമെങ്കിൽ അങ്ങനെ, പല അറേഞ്ച്മെന്റിൽ വളരെ ഭംഗിയായിട്ടൊരു വലിയ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്താണെങ്കിൽ തന്നെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ നോക്കുമ്പോൾ ഇതുപോലൊരു സ്പേസ് ഇവിടെ കാണാം. ഈ കാണുന്ന ഒരു ഇത് വന്നിട്ട് ടഫന്റെ ഗ്ലാസ്സിന് ഫിക്സഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ജാളി വർക്ക് കൊണ്ട് ചെയ്തിരിക്കുന്ന, അതിന് താഴെയായിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കും ചെറിയൊരു വാട്ടർഫോൾസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള ഭാഗം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ ഇനി കുറച്ചായി നമുക്ക് ബോംബെ സ്റ്റോൺസ് വിരിക്കാനുണ്ട്. അതുകൂടാതെ നമുക്ക് ഇനിയിപ്പോ ബബിൾസും ആണ് ബാക്ക് സൈഡിലേക്കെല്ലാം തന്നെ കൊടുക്കാനുള്ളത്. അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ചവിട്ടി പോകുന്ന ഓരോ സ്റ്റെപ്സും വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കാണാൻ ഭംഗിയായിട്ട് ഡീകോഡിൽ ചെയ്തിട്ട് അതിനകത്തെല്ലാം ടഫന്റെ ഗ്ലാസ് ആണ് മുകളിലെത്തുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും ഇട്ടിരിക്കുന്നത്. അതിന് താഴെയുള്ള പോർഷൻ നോക്കിയാലും കാണാം, അവിടെയൊക്കെ നമുക്ക് ഇനി ഗ്രാസ് വിരിച്ച് ഭംഗിയാക്കാനുള്ളതാണ്. ഔട്ടർ ഫ്രെയിം എല്ലാം തന്നെ വുഡനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇൻവെർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് വിൻഡോസ് വിസിബിൾ ആണ്. ഭംഗിയായിട്ട് തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വുഡൻ ബേസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതിന് ഒരു പോർഷനിൽ വന്നിട്ട് ഭംഗിയായിട്ട് വുഡൻ പാനലുകളും എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി പോകുന്ന ഈ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് നോക്കിയാലും കാണാം, ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ, അധികം കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഡൈനിങ് സ്പേസിൽ നമുക്കൊരു ഒരു ആറ് അല്ലെങ്കിൽ ഒരു ഏഴ് പേരെ വരെയാണ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. ഇവിടെയാണെങ്കിലും ഫാൻ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയയിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു വാള്, ഭംഗിയുള്ള നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺസ് ആണെന്ന് നമുക്ക് പറയാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന മിറർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ബിൽഡറുടെ ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. വളരെ ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും മിററും, അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാനിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു ഹിന്ദുവെയറിന്റെ ആണെന്ന്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാഷ് ബേസിനും കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീട് സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിനകത്തൊക്കെ കോട്ടൊക്കെ അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനൊരു ഡോറ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം, ഇവിടെ ഓൾറെഡി ഒരു ഡബിൾ കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കാണാം ധാരാളം സ്പേസ് ആണ് അത് കൂടാതെ നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നത്. അപ്പൊ കോട്ടൊക്കെ ചെയ്തിട്ടിരിക്കുന്ന വീടാണ്, നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ടതില്ല, വന്നങ്ങ് താമസിച്ചാൽ മതി. നേരെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ രണ്ട് വിൻഡോസ് കാണാം. ഈ ഭാഗത്ത് രണ്ട് വിൻഡോസ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ വിൻഡോസിലും തന്നെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. മൾട്ടിവുഡില് ആ ഒരു പി വി സി കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലും കൂടിയാണ് ഈ കാണുന്ന വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ബെഡ് ലാമ്പിന് പകരം ഒരു ഹാങ്ങിങ് ഒരു ലൈറ്റ് തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷെൽഫും അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു വുഡൻ വർക്കും കൂടെ അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ, വാച്ചസ് അങ്ങനെയൊക്കെ സൂക്ഷിക്കാനായിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെയൊരു ഫെസിലിറ്റി അത്യാവശ്യമാണ്. അതും അവർ ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്, വളരെ ഭംഗിയായിട്ടുള്ളൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുവെയറിന്റെയാണ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ ഫിനിഷാണ് ടൈലുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒന്നും പുറത്തേക്ക് തെറിച്ചു വരാത്ത രീതിയിൽ കുറച്ച് താഴ്ത്തിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ എല്ലാം ഓൾറെഡി ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെയാണ് ബാത്റൂമിനകത്തെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ആണ്. വളരെ ഭംഗിയായിട്ടാണ് കിച്ചണിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡിൽ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് മുകളിലൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരാനുണ്ട്. കുറച്ച് കുറച്ച് വർക്കുകളും കൂടിയാണ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉള്ളത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൈലിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈലാണ് താഴെ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്.
ഫേബറിന്റെ ഒരു ചിമ്മിണി ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കിച്ചണിന്റെ ഒരു വരുന്ന ബാക്കി സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു ഗ്രേ കളർ ഫിനിഷിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ ആയിട്ട് രണ്ട് വിൻഡോസ് വിസിബിൾ ആണ്. കിച്ചണിന്റെ ഒരു റൂഫിൽ നോക്കിയാലും കാണാം, അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ച് എൽഇഡി ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്കൊരു ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. കിച്ചണിൽ ഏകദേശം ഒരു മൂന്നോ നാലോ പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ഡോർ ഉണ്ട്. ആ ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഭംഗിയായിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ, ഗ്രേ കളറിലുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും ഡോറൊക്കെ വെച്ചിട്ട് വളരെ സേഫ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു വർക്ക് ഏരിയതിനേക്കാൾ കൂടുതൽ ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ടൈലുകളൊക്കെ വിരിച്ചിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീക്കോട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് വിൻഡോസ് വിസിബിൾ ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ വിൻഡോസ് ഒക്കെ അവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ടും ഒരുപാട് ഓപ്പണിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോസ് ഒരുപാട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് നമുക്ക് വീടിനകത്തേക്ക് കയറാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. എല്ലാ വിൻഡോസിലും തന്നെ വന്നിട്ട് ഫിനിഷിംഗ് ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് റൂഫിലേക്ക് നോക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈഫ് ഫിറ്റിംഗ്സ് ഒക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും രണ്ട് വിൻഡോസ് ഇവിടെ വിസിബിൾ ആണ്. നമ്മൾ നേരെ കയറി വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഹാളിലാണ്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു അറേഞ്ച്മെന്റ് കാണാം. നമുക്ക് ടി വി ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യണമെങ്കിലോ നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എന്തിനായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷെൽഫ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലെ വർക്കുകളൊക്കെ കുറച്ചും കൂടെ വിസിബിൾ ആണ്. ഒരുപാട് വർക്കുകൾ ഇങ്ങനെ വലിച്ചു വാരി ചെയ്യുക, അത് വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ രീതിയിലുള്ള വർക്കുകളാണ്. അതേസമയം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്കുകളാണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. നമുക്ക് ഇനി മുകളിൽ രണ്ട് ബെഡ്റൂമുകൾ കാണാനുണ്ട്. നമുക്ക് ഈ ഒരു സൈഡ് കീപ്പ് ചെയ്ത് തന്നെ ഓരോ ഡോറുകൾ തുറന്നു നോക്കാം. കയറി വരുമ്പോഴത്തെ ആ ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ഹാൾ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ടൊരു ഡോർ വരുന്നുണ്ട്. ആ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണെന്നൊന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ഡോർ തുറന്ന് വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലാണ്. യൂട്ടിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ ഫ്ലോർ നോക്കിയാൽ കാണാം, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഈ ഒരു ഭാഗത്തെ ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് വിസിബിൾ ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു ഡോറാണ്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഒരു ഡബിൾ കോട്ട് ഇവിടെ ഇട്ടതിന് ശേഷവും എന്തുമാത്രം സ്പേസ് ആണ് ഈ ഒരു റൂമിലെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗത്ത് നമുക്ക് രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ഓപ്പണിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഈ ഒരു വിൻഡോ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അവിടെ ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡോർ സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബാൽക്കണി സ്പേസിലേക്ക് എത്താവുന്നതാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഒരു കോട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ വാർഡ്രോബ് ഞാൻ നിൽക്കുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. നമ്മളെ കിച്ചണിനകത്തൊക്കെ കണ്ട ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് വാർഡ്രോബിനൊക്കെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണെങ്കിൽ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു മിറർ പിടിപ്പിക്കാനുള്ള വർക്കും കൂടി ഒക്കെ ആയിട്ടാണ് ഇനിയിപ്പോ പെയിന്റിംഗ് ഉള്ളത്. ഈ ഒരു ബെഡ്റൂമിന്റെ റൂഫിൽ നോക്കിയാലും കാണാം, എല്ലാ റൂമുകളിലും നമുക്ക് ബെഡ് ലാമ്പിന് പകരം ഇതുപോലെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഓരോ സൈഡിലൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഒക്കെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ബാത്റൂം അറേഞ്ച്മെന്റ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ബെഡ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ഒക്കെ സെയിം തന്നെയായിട്ടാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഹാളിലാണ്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ഭംഗിയായിട്ടൊരു ഷാൻലിയർ കാണാം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ താഴെ നിന്നുള്ള ഡൈനിങ് സ്പേസിലുള്ള ആ ഒരു വാഷിംഗ് ഏരിയയുടെ കണ്ടിന്യൂവേഷൻ ആണ് നേരെ മുകളിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് വാഷ് ഏരിയ ആണ് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. അത് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കോട്ട് ചെയ്തിട്ടില്ല. ഏതൊരു വീട്ടിലാണെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് ഒരു കോട്ട് ഇടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് നമുക്ക് ഉണ്ടാവും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൂമിനകത്ത് അവർ കോട്ടൊന്നും ചെയ്യാത്തത്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വാർഡ്രോബുകളെല്ലാം അകത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കാതെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൂമിന് നല്ല വലുപ്പവും ഫീൽ ചെയ്യുന്നുണ്ട്.
ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് വാർഡ്രോബുകൾ ഉണ്ട്. അതുകൂടാതെ ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോ ഒറ്റ സ്ട്രെച്ചിൽ ഒരു വലിയ വിൻഡോ ആണ് ടഫറിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കാണാം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് വീടിനകത്ത് കയറി പോകുന്നുണ്ട്. ഇവിടെ ഈ വെനീഷ്യൻ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ നമുക്ക് വാർഡ്രോബ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ഡോർ ഉണ്ട്. അത് കാണുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് റൂഫ് കണ്ടിട്ട് പോകാം. എല്ലാ റൂമുകളിലെയും പോലെ തന്നെ ഭംഗിയുള്ള ഔട്ടർ ലൈനുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ആവശ്യത്തിന് മാത്രം എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ സെയിം ആണ്, പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുന്നില്ല. ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയയൊക്കെ ഓൾറെഡി സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം ടൈലുകളുടെ കളർ കോമ്പിനേഷനുമാണ് വരുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ബാക്കിയുള്ള വീടുകളുടെയൊക്കെ വർക്കുകൾ ഓൺ ഗോയിങ് ആണ്. ഓരോരോ വീടുകളായിട്ട് ഫിനിഷ് ചെയ്ത് വരികയാണ്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു ഏരിയയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീട് കിട്ടുന്നത്. മാത്രമല്ല എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കളവശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്തൊക്കെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഈ ഒരു റേറ്റ് അറിയണമെങ്കിൽ ബാക്കി ഫുള്ള് വീഡിയോ കൂടെ കണ്ടോളൂ. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ ആ ഒരു യൂട്ടിലിറ്റി ഏരിയയിൽ കണ്ട സെയിം ടൈല് തന്നെയാണ് ഇവിടുത്തെ ഫ്ലോറിലും യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വുഡൻ പാനലിങ്ങുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അവരൊരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് നമുക്ക് സൺലൈറ്റും റെയിനും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിന് ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് വുഡിൽ ചെയ്തിട്ട് അകത്ത് ടഫന്റെ ഗ്ലാസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കണ്ട വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഈ ഒരു വീടിന്റെ ബാക്കിയുള്ള പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കളവശ്ശേരി മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും കളവശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 1.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് കളമശ്ശേരി ബസ് റൂട്ടിലേക്ക് നമുക്ക് വെറും 400 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. സീപോർട്ട് റോഡിലേക്ക് വെറും 10 മിനിറ്റ് പോലും വേണ്ട, 8 മിനിറ്റ് ആവരുത്, നമുക്ക് സീപോർട്ട് റോഡിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ വെറും ഏകദേശം ഒരു 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിൽ പോകുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പമാണ്, വെറും 20 കിലോമീറ്റേഴ്സ് മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് എന്ന് പറയുന്നത് 3.3 സെന്റ് ആണ്. 3.3 സെന്റിൽ 1,750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇത് സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KW വോട്ടർ എടുക്കാമെന്നുള്ളതും കൂടിയാണ്. കാർപോർച്ചിലൊരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. തൊട്ടടുത്തുള്ള വില്ലകളുടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ഏതെങ്കിലും വില്ലകൾ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ മാർബിൾ ഹോംസിനെ വിളിച്ചോളൂ. ലോൺ ഫെസിലിറ്റിയോടുകൂടി ഈ കാണുന്ന വീടുകളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കണ്ട ഭംഗിയുള്ള വീട് ഉദ്ദേശിക്കുന്ന റേറ്റ് 92 ലക്ഷം രൂപയാണ്. 92 ലാക്സ് എന്ന ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. മാർബിൾ ഹോംസിന്റെ ഒരു ഡിസ്കൗണ്ടും ഓണർ തരുന്ന പ്രൈസ് നെഗോസിയേഷനും കൂടി നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഇനിയും കാണുന്നതിനായിട്ട് മാർബിൾ ഹോംസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.